നമസ്കാരം അറിഞ്ഞോ സംസ്ഥാനത്തെ ജനകീയ ഹോട്ടലുകൾ ഓരോന്നായി അടച്ചുപൂട്ടാൻ തുടങ്ങുകയാണ് കേരളത്തിലെ അതിദാരിദ്ര്യം ഇല്ലാതാക്കാനായി കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് ഉച്ചഭക്ഷണം നൽകാനായി പിണറായി വിജയൻ സർക്കാർ തുടങ്ങിയതാണ് ജനകീയ ഹോട്ടലുകൾ ഇവർ ജനങ്ങൾക്ക് ഇരുപത് രൂപയ്ക്ക് ഊണ് നൽകണം സർക്കാർ ഊണൊന്നിന് പത്ത് രൂപ സബ്സിഡി നൽകും തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പൊക്കിക്കൊണ്ടുവന്ന പദ്ധതിയിൽ പക്ഷേ ഇപ്പോൾ സർക്കാരിന് വലിയ താൽപ്പര്യമില്ല മാസങ്ങളായി സർക്കാർ സബ്സിഡി മുടങ്ങിയിരിക്കുകയാണ് പച്ചക്കറി വിലയടക്കം കുതിക്കുന്ന ഈ കാലത്ത് സംരംഭകർ പ്രതിസന്ധിയിലായി പല ഹോട്ടലുകളും അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തി ജനകീയ ഹോട്ടലുകളെക്കുറിച്ച് കുറച്ചുനാൾ മുമ്പ് വരെ സഖാക്കൾ ഇതൊന്നുമല്ല പറഞ്ഞു നടന്നിരുന്നത് ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ പുറകിലായിപ്പോയത് മോദി ജനകീയ ഹോട്ടലുകൾ നടത്താത്തത് കൊണ്ടാണത്രേ പിണറായി ഇവിടെ നാലും മൂന്നും ഏഴ് ഹോട്ടലുകൾ നടത്തുന്നതുകൊണ്ടാണ് പട്ടികയിൽ ഇങ്ങനെയെങ്കിലും ഇന്ത്യ പിടിച്ചു നിൽക്കുന്നത് ആ പട്ടിണി സൂചിക ഉടായിപ്പാണെന്ന് മനസ്സിലാകാത്ത ഇന്ത്യയിലെ ഒരേ ഒരു വർഗം കേരളത്തിലെ കമ്മികളായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം പുറത്തിറക്കിയ പുതിയ ദാരിദ്ര്യ സൂചികയിൽ കേരളം ഒന്നാം സ്ഥാനത്ത് വന്നിരുന്നു അതിൻ്റെ പിതൃത്വവും രണ്ടായിരത്തി പതിനാറിന് ശേഷം അധികാരത്തിൽ വന്ന ഇരട്ട സ്വയം ചാടിക്കേറി ഏറ്റെടുത്തിരുന്നു അവിടെയും ജനകീയ ഹോട്ടലുകളാണത്രേ കേരളത്തെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചത് കേരളം ദാരിദ്ര്യ നിർമാർജനത്തിൽ ഒന്നാം സ്ഥാനത്തു തന്നെയാണ് പക്ഷെ അതിൽ സർക്കാരിൻ്റെ സംഭാവന എന്ത് മാറി മാറി വന്ന സർക്കാരുകളുടെ സംഭാവന എന്ത് എന്ന് വിശദീകരിക്കാൻ ഏതൊരാളും ഒരൽപ്പം പാടുപെടും തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷവും നിക്ഷേപം ഏറ്റവും കുറഞ്ഞതുമായ സംസ്ഥാനമാണ് പതിറ്റാണ്ടുകളായി കേരളം ദാരിദ്ര്യം കുറഞ്ഞതിന് പിന്നിൽ പ്രവാസികളുടെ അധ്വാനമാണ് കേരളത്തിന് പുറത്തേക്ക് പോയി അധ്വാനിക്കുന്ന മലയാളിയുടെ വിയർപ്പാണ് ഈ നേട്ടത്തിന് പിന്നിൽ പക്ഷേ വസ്തുതകൾ ആർക്കു വേണം ഫാൻസിന് എല്ലാം പിണറായി കാരണമാണ് പാർട്ടി കേരളത്തിൽ വരുന്നതിന് മുമ്പേ നടന്ന നവോത്ഥാന മുന്നേറ്റങ്ങൾ വരെ സ്വന്തം സഞ്ചിയിലാക്കി നടക്കുന്നവർക്ക് തൊലിക്കട്ടി അപാരമാണെന്ന് പറയേണ്ടതില്ലോ പക്ഷേ ഒരു പ്രശ്നമുണ്ട് ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയെ ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുന്ന ജനകീയ ഹോട്ടലുകൾ എന്തിനാണ് പിണറായി സർക്കാർ ഇങ്ങനെ പൂട്ടിക്കുന്നത് പിന്നെ മോദിയുടെയും ഇന്ത്യയുടെയും ഒക്കെ ഗതി എന്തായിരിക്കും എന്തെങ്കിലും ചെയ്യൂ പിണറായി നിങ്ങൾ നമ്മളെ ഇങ്ങനെ ചതിക്കല്ലേ ഇങ്ങനെ ആരംഭശൂരത്വം മാത്രം മതിയോ ജനകീയ ഹോട്ടലുകൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്നതിൽ സംശയമില്ല കുറഞ്ഞ തുകയ്ക്ക് മികച്ച രുചി ലഭിക്കുക എന്നത് ചെറിയ കാര്യമല്ല അല്ലാതെ ആഗോള പട്ടിണി സൂചികയുമായി ഇതിനെ ബന്ധിപ്പിക്കുന്ന പരിപാടിയൊക്കെ അങ്ങ് പാർട്ടി ക്ലാസുകളിൽ മതി സംരംഭകരെ നഷ്ടത്തിലാക്കാതെ ഇവയെ സംരക്ഷിക്കാനുള്ള ആർജവം കൂടിയൊന്ന് കാണിക്കുക പിന്നെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് കിറ്റിൻ്റെ പേരിൽ തുടർഭരണം നേടിയ ആളായതുകൊണ്ട് ചോദിക്കുകയാണ് ക്രിസ്തുമസ് ഒക്കെയാണല്ലോ കിറ്റൊന്നുമില്ലേ ഡെസ്ക് തത്തുമീ ന്യൂസ്